എല്ലാവരും ഇപ്പോൾ ക്ലബ് ഹൗസിലാണ്. ആർക്കും യൂട്യൂബ് ചാനലുകളൊന്നും കാണാൻ സമയമില്ലാതായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സോഷ്യൽ മീഡിയ വ്യാപകമായതോടുകൂടി എന്തൊക്കെ അധർമ്മങ്ങളും അനാശാസ്യതകളുമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന പല തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ സാംസ്കാരിക നിലവാരത്തിലും സദാചാര ബോധത്തിലും മൂല്യ നിർണയത്തിലുമൊക്കെ സാരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സമകാലിക സംവാദത്തിലേക്ക് സ്വാഗതം. പഴയ കാലമെല്ലാം വളരെ മികച്ചത്, പുതിയ കാലത്തുള്ളതെല്ലാം മോശം എന്ന അഭിപ്രായമുള്ള ചില സോ കോൾഡ് മധ്യവയസ്കരും വൃദ്ധന്മാരുമുണ്ട്. ആ ഗണത്തിലല്ല ഞാനുള്ളത്. ആധുനിക കാലത്തിൻ്റെ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ, പുതിയ കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള പുതിയ പ്രവണതകൾ വഴി നമ്മുടെ സമൂഹത്തിനുണ്ടായ ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്നെ ഈ ഒരു ടൈറ്റിലേക്ക് കൊണ്ടുവന്നത് കാസർഗോഡുള്ള ഒരു പയ്യൻ തിരൂരങ്ങാടിയിലുള്ള ഒരു പെൺകുട്ടിയുമായി, 17 വയസ്സുള്ള പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് ചെയ്യുകയും എന്നിട്ട് പ്രേമമാണെന്ന് പറയുകയും, അത് കേട്ട മാത്രയിൽ വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുകയും കാറിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുകയും അത് പോലീസ് പിടികൂടുകയും ചെയ്ത ഒരവസ്ഥ. ഒരു കുടുംബ ഭദ്രമായ ഒരു കുടുംബത്തിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അടർത്തിയെടുത്ത് തൻ്റെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു ചെറുപ്പക്കാരന് സാധ്യമായി എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ എത്രമാത്രം ദുർബലമാണ് എന്ന് നാം ചിന്തിക്കേണ്ടേ. ഗ്രീഷ്മ, രേഷ്മ, ആര്യ തുടങ്ങിയ പേരുകൾ ഇന്നലെ പത്രത്തിൽ സുലഭമായിരുന്നു. 2-3 ദിവസമായി വാട്സാപ്പുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വളരെ നന്നായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? സ്വന്തം കുടുംബത്തിനകത്തുള്ള ചില പെൺകുട്ടികൾ ആൺവേഷം ചമഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ സഹോദരിയെന്നോ അല്ലെങ്കിൽ നാത്തൂനെന്നോ ഒക്കെ പറയുന്ന പെൺകുട്ടിയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും, അതൊരു കേവല തമാശയല്ല, അതുവഴി സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയുകയും എന്നിട്ട് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാവുകയും അതിന് ദൃഷ്ടയാവുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ, അവരുടെ കുടുംബ പശ്ചാത്തലം, അവർ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഏത് ദർശനത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ്? ഇവിടെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന വളയമില്ലാത്ത ഒരു ചാട്ടത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക. സ്വതന്ത്ര ചിന്ത ആശയപരമായി വളരെ മനോഹരമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും, സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളെ മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ എന്ന് നാം തെറ്റിദ്ധരിക്കുമ്പോഴും, നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ സ്വതന്ത്ര ചിന്തക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ജീവിതത്തെ വളരെ നിസ്സാരമായി കാണുന്ന ദർശനത്തിൻ്റെ അടിമകളായി തീർന്നിട്ടില്ലേ എന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യവസ്ഥാപിതമായ കുടുംബ സംവിധാനങ്ങൾ, പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയിരുന്ന മൂല്യങ്ങൾ, മനുഷ്യ മന്വന്തരങ്ങളുടെ തന്നെ നിലനിൽപ്പിന്റെ ആധാരമായി വർത്തിച്ചിരുന്ന അച്ചാണി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഷാഫ്റ്റായിരുന്നു ഇത്തരം മൂല്യങ്ങൾ. ഇത് കടപുഴക്കി എറിയുന്നതോടുകൂടി സംഭവിക്കുന്നത് മനുഷ്യൻ ലക്ഷ്യമില്ലാതെ അലയുന്ന കയറുകൊട്ടിയ പട്ടത്തെപ്പോലെയായി മാറുക എന്നതാണ്. സ്വതന്ത്ര ചിന്ത നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ മാനവിക സമൂഹത്തിന് സമ്മാനിക്കുന്നത് സ്വസ്ഥമായ, സ്വതന്ത്രമായ ഒരു സന്തോഷകരമായ ഒരു ജീവിതമല്ല. ഓരോ വ്യക്തികളും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരായി അവരവർ അവരവരുടെ കള്ളികൾക്കകത്ത് സ്വതന്ത്രരായി തീരുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം എങ്ങനെ ഹനിക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ലേ?
നമ്മുടെ സമൂഹം നശിക്കാതെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് മൂല്യവത്തായ ചില ആശയങ്ങൾ പകർന്നു നൽകാൻ നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മതം പഠിപ്പിക്കാത്തതാണ് കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. പഠിപ്പിക്കേണ്ട ആളുകൾക്ക് തന്നെ എന്ത് പഠിപ്പിക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ, ഉമ്മയുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന 17 വയസ്സായ പെൺകുട്ടിയാണ് കാസർഗോഡ് നിന്ന് വന്ന കാമുകൻ വിളിച്ചപ്പോൾ നിർദാക്ഷിണ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തന്നെ സ്വയം അവന് കാറിൽ വെച്ച് തന്നെ സമർപ്പിക്കുകയും ചെയ്തതെങ്കിൽ ജീവിതത്തെക്കുറിച്ച് എത്ര നിസ്സാരമായ കാഴ്ചപ്പാടാണ് ആ കുട്ടിക്ക് 17 വയസ്സുവരെയും കിട്ടിയിട്ടുള്ളത് എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ. ചാലിശ്ശേരിയിൽ നാം കേട്ടു 45 വയസ്സായ ഒരു മനുഷ്യൻ 22 വയസ്സായ കുട്ടിയായി അഭിനയിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും പരിചയപ്പെട്ടപ്പോഴേക്ക് അവൾ തൻ്റെ എല്ലാം തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ അവന് സമർപ്പിക്കുകയും പിന്നെ അത് വെച്ചുകൊണ്ട് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവസാനം ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യം. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? എന്താണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇനി നാം തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ച ഗൗരവമായ ചില ചിന്തകൾ ഇതുവഴി ഉണ്ടാകേണ്ടതില്ലേ എന്ന് ചോദിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.